ഗോപി എന്ന വാക്ക് സംസ്കൃത പദമാണ്. അത് കന്നഡയിലും ബംഗാളിലും ഗുജറാത്തിയിലുമൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ വാക്ക് ശ്രീകൃഷ്ണനുമായി ചേർന്ന് നിൽക്കുന്നു. ഇതിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ ഗോപിക എന്ന വാക്കിനെ സൂചിപ്പിക്കാനും ഒപ്പം തന്നെ ഗോപാലകൻ എന്നുള്ളതും ഒപ്പം ഗോ സംരക്ഷകനെന്നും ഒക്കെ ഉള്ളതിനെ സൂചിപ്പിക്കുന്നു. ജ്യോതിഷത്തിലേക്ക് ഈ വാക്ക് കടന്നു വരുമ്പോൾ ഇതിനെ സ്നേഹ സമ്പന്നനെന്നും സംരക്ഷകനെന്നും ഒക്കെയാണ് ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഗോപി തന്നെയാണ്. ആകെ ഒരു ഗോപിയുള്ളത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയാണ് ഈ കേരളത്തിലെ ബി ജെ പി എന്ന് ഇനി നമ്മൾ പറയേണ്ടി വരും. സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിയുടെ വിജയമായിട്ടല്ല ആരും കരുതുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ 6 വർഷമായി, അതായത് കെ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവിയിൽ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ 6ാം വർഷം പൂർത്തിയാക്കാൻ ഇനി 1 മാസം കൂടാണ് സാങ്കേതികപരമായുള്ളത്. ഈ 6 വർഷത്തെ കാലയളവ് പരിശോധിച്ചാൽ ആകെയുള്ളത് സുരേഷ് ഗോപി എന്ന നേതാവ് വ്യക്തിപ്രഭാവത്തിൽ നേടിയ വിജയമല്ലാതെ മറ്റൊന്നും തന്നെ എടുത്തു പറയത്തക്കതായിട്ടില്ല. സുരേന്ദ്രൻ അധികാരത്തിലേറുമ്പോൾ കിട്ടിയ ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത് നേമത്ത്. ഒടുവിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് പിടിച്ചു കയറാനും ഇല്ലെങ്കിൽ തലയുയർത്തി നിൽക്കാനും കിട്ടിയ വലിയൊരു സാധ്യതയായിരുന്നു പാലക്കാട്. പക്ഷേ അത് കളഞ്ഞുകുളിച്ചു എന്ന് തന്നെ പറയുന്നതാകും യാഥാർത്ഥ്യം. അതായത് ഈ കാലയളവിലൊക്കെ എതിരാളികൾ അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിലുള്ള എതിരാളികൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായി വരും. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഒരു അധ്യക്ഷൻ മാറിയതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടുകയേയില്ല. പകരം മാറേണ്ടത് മറ്റു സംസ്ഥാനങ്ങളിൽ മാറിയതുപോലെ സിസ്റ്റമാണ് മാറേണ്ടത്. ഒരു നേതാവിന് പകരം മറ്റൊരു നേതാവ് വന്നതുകൊണ്ട് പാർട്ടി രക്ഷപ്പെടില്ല. പകരം ഒരു സിസ്റ്റം തന്നെ അടിമുടി മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റം വന്നപ്പോൾ വിജയം കണ്ട സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ വലിയ ഗജാഗടിയന്മാർ നയിച്ച ബി ജെ പിയിലേക്ക് പുതുതലമുറ കടന്നു വരികയും സിസ്റ്റം തന്നെ മാറ്റിയെഴുതുകയും ചെയ്തപ്പോൾ ബി ജെ പിക്ക് അവിടെ വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ സമാനമായി തന്നെ ഉത്തർപ്രദേശിലും ഹരിയാനയിലും മധ്യപ്രദേശിലും സിസ്റ്റം തന്നെ മാറ്റിക്കൊണ്ട് ആ ഒരു ഫുൾ ടീമിനെ മാറ്റിക്കൊണ്ട് പുതിയ ടീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു അവിടെയൊക്കെ വിജയം കൊയ്തത്. എന്നാൽ കർണാടകത്തിലടക്കം ഇപ്പോഴും ബി ജെ പി കേന്ദ്ര നേതൃത്വം ആ ടീമുകൾക്ക് വ്യത്യാസം വരുത്താതെ മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കേരളവും കർണാടകവുമൊക്കെ ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. കർണാടകം ബി ജെ പിക്ക് ശക്തിയുള്ള ഇടമാണ്, ബി ജെ പി പ്രതിപക്ഷത്താണ്. കേരളത്തിൽ സ്ഥിതി അതല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുകൾത്തട്ടിലെ ബഹളങ്ങൾ താഴെ ഒട്ടായി മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഒറ്റക്കെട്ടായി മുൻപോട്ട് പോവുക, വിജയം അകലെയല്ല എന്നൊരു ബോധ്യം ആദ്യമുണ്ടാക്കിയെടുക്കേണ്ടത് പ്രവർത്തകർക്കിടയിൽ തന്നെയാണ്. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതൃത്വത്തിന് ഒരു പറ്റം ആളുകളുടെ വിശ്വാസം ആർജിച്ച് അവരെ നയിക്കാൻ കഴിയില്ല എന്നൊരു തത്വശാസ്ത്രം കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, പരിശോധിക്കുകയാണ് വേണ്ടത്. മുൻകാലങ്ങളിൽ പറഞ്ഞതുപോലെ പരിശോധിച്ച് അതിൽ അടയിരിക്കുകയല്ല, പരിശോധിച്ച് അതിന് ചികിത്സ ലഭ്യമാക്കുകയാണ് വേണ്ടത്. ഏതായാലും പ്രതീക്ഷകൾ കൈവിടുന്നില്ല, മടങ്ങി വരും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. അവർ കരുതുന്നത് ഒരു പുതിയ ടീം വരും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അണ്ണാമലയെ പോലെയോ ഇല്ലെ മറ്റ് ഏതെങ്കിലും ഒരു നേതാവിനെ പോലെയൊക്കെയുള്ള ആളുകൾ വരും എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായി ശക്തമായി ഇറങ്ങിയാൽ ഇനിയും വിജയം കൈപ്പിടിയിൽ ഒതുക്കാം. അതുകൊണ്ട് അതുവരെ തൽക്കാലം സുരേഷ് ഗോപി എന്ന ഒരൊറ്റ ബ്രാൻഡിന് കീഴിൽ അണിനിരക്കേണ്ടതായിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മൂക്ക് കയറിട്ട് ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾ ഇനി അരുത്. കാരണം ആ തേരോട്ടത്തിന് ഈ ജനങ്ങൾക്കിടയിൽ കുറേ സ്വീകാര്യതയുണ്ട്, പൊതുജന സമ്മതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലപ്പോൾ അർത്ഥങ്ങൾ മാറിയേക്കാം, പക്ഷേ ആ മനസ്സും ആ മനുഷ്യൻ്റെ പ്രവൃത്തിയും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നേതൃത്വം മനസ്സിലാക്കണം. അദ്ദേഹത്തെ കയറൂരി വിടുക, അതിന് പിന്നാലെ നിങ്ങൾ നടക്കുക. ശക്തമായി സംഘടനാ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോവുക, ഉറപ്പായും വിജയം കൈപ്പിടിയിൽ ഒതുങ്ങുക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് ഒരു ഗോപി കൊണ്ട് ആശ്വസിക്കാം. വരും കാലങ്ങളിൽ അനവധി ഗോപിമാർ ഉണ്ടാകട്ടെ കേരളത്തിൽ നിന്നും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.